മുസ്ലിം ബ്രദർഹുഡ് ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇവരുമൊക്കെയായി കേരളത്തിലുള്ള ഇന്ത്യക്കകത്തുള്ള ഒരുപാട് തീവ്ര മത സംഘടനകൾ പ്രവർത്തിക്കുന്നു. 50 മുസ്ലിം പണ്ഡിതന്മാർ ഈ കേരളത്തിൽ നിന്നും ആ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് NIA പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുണ്ട്. അവര് ഖത്തർ, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഹമാസിന്റെ രാഷ്ട്രീയ കാര്യത്തലവരും ഈ സംഘടനയുടെ സ്ഥാപക നേതാവാണ് എന്നത് ഓർക്കണം. BJP നേതാവായ നൂപുർ ശർമ്മ ഒരു TV ചർച്ചയ്ക്കിടയിൽ ടൈംസ് നൗ എന്ന് പറഞ്ഞ ചാനലിൽ ഇരുന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഗ്യാൻവാപ്പി വിഷയത്തെ കുറിച്ച് അറബ് നാടുകളിലൊക്കെ ഇത് വലിയ വിവാദമായി. ഇതിന് പിന്നിൽ തുർക്കിയിലെ ഈ വിവാദ സംഘടനയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണം, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചു തുടങ്ങി. സ്വന്തം രാജ്യത്തോട് കൂറു പുലർത്താതെ, അവര് പറഞ്ഞ ചില സത്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകാതെ, സ്വന്തം രാജ്യത്തിനെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിച്ചത് മതം കാരണമാണ്. ഖത്തർ, ഒമാൻ, കുവൈത്ത്, സൗദി, ഈജിപ്ത്, ഇറാൻ, ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഭയങ്കരമായി പ്രവാചക നിന്ന് നടക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ ഈ രാജ്യങ്ങളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഒരു കോപ്പും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവമാരെയൊക്കെ ഈ രാജ്യത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്നു മുട്ടുകുത്തി നിർത്തി. ഇറാന്റെ തുറമുഖം പിടിച്ചെടുത്തു. സൗദിയോട് ഇനി പെട്രോൾ വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും പാഠം പഠിപ്പിച്ചു. ഇന്ത്യൻ ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത ആളുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇന്ത്യയിലായിരുന്നു. അതുപോലെ ഫ്രാൻസിനെ ബഹിഷ്കരിക്കാൻ പ്രചാരണം നടത്തിയത് ആരാ? തുർക്കിയിലെ മത തീവ്ര സംഘടന, ഇതേ സംഘടന. ഫ്രാൻസിലെ മുസ്ലിം തീവ്രവാദികൾക്ക് ആരാണ് ചുക്കാൻ പിടിക്കുന്നത്? അവര് തന്നെ. ഇമ്മാനുവൽ മാക്രോൺ അവർക്കൊക്കെ എതിരെ കടുത്തമായി നിലപാടെടുത്ത സമയത്ത് മുസ്ലിം രാജ്യങ്ങളിൽ ഫ്രാൻസിനെ ബഹിഷ്കരിക്കാനാണ് പ്രചാരണം നടന്നത്. അവര് വിളിച്ചു കേറ്റാതെ ഈ അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ ഫ്രാൻസ് അനുഭവിച്ച പ്രതിസന്ധിയാണത്. മുസ്ലിം രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഈ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതായിരുന്നില്ലേ? പക്ഷെ അവർക്ക് ലക്ഷ്യം ഇത്തരം തീവ്രവാദ സംഘടനകളെ സജീവമായി വളർത്തിക്കൊണ്ടുവരുന്നതിലായിരുന്നു.